ഓട്ട് വണ്ടുവണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സണ്ണി, സണ്ണി ഏബ്ര. ഇന്ന് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഒരു ദിവസം. ഉദ്ഘാടന കർമ്മം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മുറി കട നമ്മുടെ റൂം എടുത്തിട്ടുണ്ട്. റൂമെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ നമ്മുടെ കിഴക്കൻ മലയോര പ്രദേശമായ പുനലൂർ, പുനലൂരിൻ്റെ ടി വി ജംഗ്ഷൻ ഏരിയ, ടി വി ജംഗ്ഷൻ, തയലക്ഷ്മി തിയേറ്റർ, കൂടാതെ കുമാർ പാലസ്. ഈ കുമാർ പാലസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ്. എയർ കണ്ടീഷൻ്റെ സർവീസിങ്, മെയിൻ്റനൻസ്, റിപ്പയറിങ് ഈ രീതിയിലുള്ള ഒരു പരിപാടി, ഉപജീവന മാർഗത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങനെ ഒരു ഷോപ്പ് നമ്മൾ പുനലൂർ കേന്ദ്രമാക്കിയിട്ട് ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ക്യാൻവാസിങ് എല്ലാം ഇവിടെ നടത്തി ജനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി നമ്മൾ വർക്ക് പിടിച്ച് നടത്താം എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളിവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കിനെ ഫോക്കസ് ചെയ്തുള്ള നമ്മൾ എയർ കണ്ടീഷൻ്റെ മെയിൻ്റനൻസ് ആൻഡ് സർവീസ് അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന റൂട്ടെന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഈ വഴി താഴേക്ക് ഒരു അല്പം ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-200 മീറ്റർ കാണും. ജസ്റ്റ് ഈ വഴി ഇങ്ങനെ താഴേക്ക് അതിന് ഫ്രണ്ടിലായിട്ടാണ് ഈ വഴി കിടക്കുന്നത്, റോഡ് ഇങ്ങനെ കിടക്കുന്നു. എൻ്റെ വീഡിയോ ചാനലിലൂടെ ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും മിക്കവർക്കും എന്നെ എവിടെയെന്നുള്ളത് അറിയത്തില്ല. അതായത് പുനലൂർ നിന്ന് വരുമ്പോൾ സൊസൈറ്റി ജംഗ്ഷൻ, പുനലൂർ നിന്ന് വരുന്ന പക്ഷേ ലെഫ്റ്റ് സൈഡ് കയറി 1 കിലോമീറ്റർ വന്ന് കഴിയുമ്പോൾ എൻ്റെ വീട് പറക്കുളത്ത് നിന്നാണ് എൻ്റെ വീട് പേര്. പിന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടുന്ന നമ്പരും ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തേക്കാം. അതെ, ആ റോഡിൽ നമ്മളിങ്ങനെ നേരെ ഇറങ്ങി വന്നിട്ട് തിരിഞ്ഞ് അതായത് കുമാർ പാലസിൻ്റെ ബാക്ക് സൈഡ് നമ്മുടെ ബിൽഡിങ്, നമ്മുടെ റൂമ്, രണ്ടുനില കെട്ടിടത്തിൻ്റെ താഴ്ഭാഗത്തുള്ള മിഡിൽ റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഹൗസ് ഓണർ ഇവിടെ തന്നെ താമസമാണ്, പക്ഷേ അവിടെ ആരുമില്ല, അവർ പുറത്ത് പോയിരിക്കുന്ന കാരണം അവരെ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മൊസംബി എന്ന പേരിൽ ഇവരുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഹോം ഡെലിവറിയാണ്, ഫുഡ് ഡെലിവറി. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കട, ഒരു കൊച്ചു കട, ഒരു 100 സ്ക്വയർ ഫീറ്റിലാണ് അത്യാവശ്യം. പിന്നെ നമ്മൾ ഒരു അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങിയതിന് ശേഷം നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാം കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ക്ഷണം അനുസരിച്ച് നമ്മൾ ആരെയും ക്ഷണിച്ചിട്ടില്ല. ജസ്റ്റ് എല്ലാവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ, ആരെയും ക്ഷണിച്ചില്ല. കാര്യം അതിനൊക്കെ ആവശ്യങ്ങളില്ലല്ലോ. നമ്മുടെ ഒരു ചെറിയൊരു പരിപാടി കുടുംബം കടയെടുത്ത് ഇങ്ങനെ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ ഇത് വേണ്ട. പിന്നെ നമ്മുടെ കുടുംബങ്ങൾ മാത്രം വന്നിട്ടുണ്ട്, മോൻ എത്തിയിട്ടില്ല. ഇന്ന് പുതുതായിട്ട് നമുക്ക് മരുമകൾ എത്തിയിട്ടുണ്ട്, അതൊരു സർപ്രൈസ് തന്നെയാണ്. ഡ്യൂട്ടി ആണെങ്കിൽ തന്നെ അത് കളഞ്ഞ് പറഞ്ഞപ്പോൾ ഓടി ഇവിടെ എത്തി. പിന്നെ എൻ്റെ തങ്ങന്മാർ 2 പേര്, പിന്നെ ഞാനും ഭാര്യയും മകളുമുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇവിടുത്തെ അതിഥികൾ എന്ന് പറയാനല്ല, നമ്മുടെ കുടുംബക്കാരൻ. അങ്ങനെ നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആനയും അമ്പാരിയും ഇല്ലാതെ വാദ്യമേളങ്ങളൊന്നും ഇല്ലാത്തൊരു ഉദ്ഘാടന കർമ്മം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അങ്ങനെ നമ്മൾ അഗ്രദീപം കൊളുത്തുകയാണ് ഉദ്ഘാടന കർമ്മത്തിൻ്റെ ഭാഗമായിട്ട്. റിബൺ കട്ടിങ് ഒക്കെ പറഞ്ഞു, ഓ അതൊന്നും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അത് നമ്മളിപ്പോൾ അതിൻ്റെ കർമ്മം നിർവഹിക്കുകയാണ്. Thank you.
നമ്മുടെ ഉദ്ഘാടന കർമ്മത്തിന്റെ ഭാഗമായിട്ട് ഒരു ചടങ്ങുണ്ടല്ലോ, ലഡു ലഡു മധുരം മധുരം കൊടുക്കുക. ആ എന്തുവായാലും ലഡുവാണ് സാധാരണയെല്ലാം ഇതിനും കൂടുതലായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മളും ആ ഒരു ചടങ്ങിൽ നിന്നും പിന്നോട്ടില്ല, അത് അതിൻ്റെ കഴിക്ക് നടക്കട്ടെ. അപ്പോൾ ഇത് കണ്ടല്ലോ ബാലചന്ദ്ര മേനോനെ, ശ്രീനിവാസൻ എന്നിവരെ പോലെ എല്ലാം ഒരാൾ തന്നെ രചന, സംവിധാനം, അഭിനയം, എല്ലാം ഉദ്ഘാടനം. അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിനോട് കടയാണ്. അങ്ങനെ ഓപ്പണിംഗ് സെറിമണി നമ്മുടെ സമാപിച്ചു. അന്ന് നോക്കാൻ പറ്റിയില്ല. എനിക്ക് തന്നില്ല. അയ്യോ, ഞാൻ വാങ്ങി, നീ ഞാനും കഴിച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ ഹൗസ് ഓണർ. ഹൗസ് ഓണർ ഞങ്ങളുടെ ഈ ദീപം കത്തിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സമയത്ത് സ്ഥലത്തില്ലായിരുന്നു. ഒരാവശ്യത്തിന് പുറത്ത് പോയിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മനുഷ്യരെല്ലാവരും, മക്കളൊക്കെ കാണട്ടെ, നമ്മുടെ മീഡിയയിൽ വരുമ്പോ അമ്മച്ചിയെ എല്ലാവരും കാണും. ഒരഭിഗ്രഹം ആവട്ടെ, എല്ലാം പ്രാർത്ഥിക്കുക. അപ്പോഴെ ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഹൗസ് ഓണർ കയ്യിൽ നിന്ന് നമ്മളെ ചാവിന്റെ കൂട്ട് താക്കോലെ ഏറ്റുവാങ്ങാണ്. അങ്ങനെ നമ്മുടെ ഉദ്ഘാടന കർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പിന്നീട് എ സിയുടെ ഭാഗമായിട്ട് നമ്മുടെ പുനലൂരുള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ, മീൻസ് നമ്മുടെ അസോസിയേഷൻ പ്രസിഡൻ്റ് റോയി, കൂടാതെ വോൾട്ടാസിൻ്റെ ഡീലർ സുമിത്ത്, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടു. കൂടാതെ ടെക്നീഷ്യന്മാരെയും പലരെയും നമ്മൾ കണ്ടു. നമ്മൾ കട ഇങ്ങനെ തുടങ്ങുന്നതായിട്ടൊക്കെ അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൽ അവരുടെ സപ്പോർട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകും, തരാം എന്നൊക്കെയുള്ള വാക്കുകൾ അവർ തന്നിട്ടുണ്ട്. കൂടാതെ എല്ലാവരുടെയും സഹകരണം എനിക്ക് അനിവാര്യമാണ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടേന്ന് പറഞ്ഞാൽ എ സി മാത്രമല്ല, ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാമൊക്കെ ചെയ്യും. പിന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എ സി ആണെന്ന് മാത്രം ഇൻഫോം ചെയ്യുകയാണ്, ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. എ സി സർവീസിങ് മെയിൻ്റനൻസ് എല്ലാം ഉണ്ട്. എ സി സംബന്ധമായിട്ടുള്ള ഇറക്ഷൻ ഇൻക്ലൂഡിങ് എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്മേൽ നിങ്ങൾ സപ്പോർട്ട് എനിക്കുണ്ടാകും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ വീണ്ടും അടുത്തൊരു എപ്പിസോഡ് വരുന്നവരെയും നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.